എം മുകേഷ് എം എൽ എക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ തുടർ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിന്മേൽ ചർച്ചകൾ കൊഴുക്കുകയാണ് ആ ഘട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദിനൊപ്പം കെ കെ രമ എം എൽ എ ഉണ്ട്. ഓവർ ടു സമീർ. അനുജ, നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്കൊപ്പം കെ കെ രമ എം എൽ എ ചേരുന്നുണ്ട്. എം എൽ എ, എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? അല്ല, വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് എം എൽ എക്ക് എതിരെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. അതുകൊണ്ട് എത്രയും വേഗം രാജിവെച്ച് അന്വേഷണം നേരിടണം. അദ്ദേഹം രാജിവെച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടണം. എം എൽ എയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം. അതാണ് രാഷ്ട്രീയ ധാർമ്മികത. നൈതികതയും ധാർമ്മികതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനടി അതിന്മേൽ നടപടിയെടുക്കാനാണ് പാർട്ടി നേതൃത്വം തയ്യാറാവേണ്ടത്. ഈ വിഷയത്തിൽ കേസെടുക്കാൻ ഏറെ വൈകി എന്നുള്ള ഒരു കാര്യങ്ങൾ വന്നിരുന്നു, പല ആരോപണങ്ങൾ വന്നതിൻ്റെ പിറകെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റോ മറ്റ് നടപടികളിലേക്കോ ഇതുവരെയും പോലീസ് നീങ്ങിയിട്ടില്ല. അല്ല, എം എൽ എക്കെതിരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുവാദം വേണം. സ്പീക്കറുടെ അനുവാദം കൂടെ വാങ്ങിയിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി ഇപ്പോൾ സർക്കാർ തന്നെ ഇപ്പോൾ തന്നെ പ്രതിക്കൂട്ടിലാണ്. 4.5 വർഷമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് അതിനകത്ത് ഇരു പെട്ടിയിൽ പൂട്ടി ഇരുന്നത്. ഒരു നടപടിയും എടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. വളരെ അധികം രേഖകൾ, തെളിവുകൾ സഹിതമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സർക്കാരിൻ്റെ അടുത്തുള്ളത്. പക്ഷേ അതിനകത്തെ ഒന്നും ചെയ്യാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നിരവധി ആളുകൾ പല വെളിപ്പെടുത്തലുകളുമായി പുറത്തു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതാണ് ഏറ്റവും നല്ലത്. ആ മാതൃക സ്വീകരിക്കാൻ ആ പാർട്ടിയും അത് ആളുകളും തയ്യാറാകണം. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വയം രാജിവെക്കില്ല എങ്കിൽ തുടർന്ന് എങ്ങനെയായിരിക്കും യു ഡി എഫും ആർ എം പിയും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്? അല്ല, രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാൻ അദ്ദേഹം സ്വയം രാജിവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെട്ട് അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണം. ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അതിലെ പ്രതികരണം തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ, സി പി എം നേതാക്കന്മാരുടെ പ്രതികരണം വളരെ ദയനീയമാണ്. ഒരു ദുരന്തമാണ്, വല്ലാത്തൊരു ദുരന്തമാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിട്ടും മഹിളാ അസോസിയേഷൻ്റെ നേതാക്കന്മാരുൾപ്പെടെ പ്രത്യേകിച്ചും ശ്രീമതി ടീച്ചറുടെയൊക്കെ പ്രതികരണം വളരെ ദയനീയമായ പ്രതികരണമാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതുപോലെയൊക്കെ നിലപാട് വെച്ച് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ സ്വയം ഒഴിഞ്ഞ് ആ ആരോപണത്തെ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഇതാണ് കാണിക്കേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. എന്തായാലും മുകേഷ്, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണം എന്നാണ് എം എൽ എ ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം പോലും അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണ് കെ കെ രമ എം എൽ എ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങിയാൽ അവർ ഉടൻ തന്നെ അവരുടെ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതിരോധം അല്ലെങ്കിൽ മറുപടി, പ്രതികരണം അത് ദയനീയമാണ് എന്നുകൂടി കെ കെ രമ പറയുന്നു.